السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. سلام كذا مشن القرآن بدنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى. صدق الله العظيم. سورة النجم 32 വചനമാണ് നാം കേട്ടത്. ദോഷങ്ങൾ ചെയ്ത ആളുകൾ അവർക്കുള്ള പാപമോചനത്തെക്കുറിച്ചും തിന്മകളെ അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുപ്പിച്ചു കളയുന്ന വിഷയത്തെക്കുറിച്ചൊക്കെയാണ് ഈ പുണ്യമായ ആയത്തിൽ അള്ളാഹു തആല നമ്മോട് പറഞ്ഞു തരുന്നത്. മഗ്ഫിറത്തിൻ്റെ 10 ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് വളരെ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടുന്ന 10 ദിനങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെപ്പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നിശ്ചയിച്ചിരിക്കുകയാണ്. റബ്ബിൻ്റെ കാരുണ്യമുള്ളവർക്ക് തന്നെയാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും കിട്ടുകയുള്ളൂ. റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും ലഭിക്കുകയില്ല. റഹ്മത്ത് അള്ളാഹുവിൽ നിന്ന് ഇല്ലാതെയാകുമ്പോൾ അവിടെ ഉണ്ടാവുക ലഅനത്താണ്, അഥവാ അള്ളാഹുവിൻ്റെ ശാപം. 3 വിഭാഗത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാപം കൊണ്ട് ദുആ ചെയ്ത വിഷയം നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പേര് പറയപ്പെട്ട് അവിടുത്തെ മേൽ സലാത്ത് ചെല്ലാത്ത വ്യക്തി, മാതാപിതാക്കളെ അവഗണിച്ചു അവരെ ഉപദ്രവിക്കുന്ന മനുഷ്യൻ, റമദാനു ശരീഫ് അഗതമായിട്ടും റമദാൻ തീരുന്നതിന് മുമ്പ് ദോഷം പൊറുപ്പിക്കാത്ത മനുഷ്യൻ, അങ്ങനത്തെ ഈ 3 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തആലയുടെ ലയനത്തുണ്ടാകുമെന്നും അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം ദുആ ചെയ്തതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന സന്ദർഭത്തിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും കിട്ടുകയുള്ളു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടില്ല എങ്കിൽ, അള്ളാഹു ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടെ അള്ളാഹുവിൻ്റെ ശാപമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും ചെയ്തു പോയ തിന്മകളൊക്കെ പൂർണ്ണമായി പൊറുക്കുവാൻ പടച്ച റബ്ബിനോട് നിരന്തരം അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാൻ അള്ളാഹു പ്രത്യേകമായ ഒരു 10 ദിനങ്ങൾ പുണ്യമായ റമദാനു ഷരീഫിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മകൾ ചെയ്തവൻ്റെ ദോഷങ്ങളെ അള്ളാഹു പൊറുക്കുക തന്നെ ചെയ്യും. ഒരാളെയും അള്ളാഹു തആല നിരാശപ്പെടുത്തുകയില്ല. ഇന്നലെ ആ വിഷയം നാം വിവരിച്ചു കഴിഞ്ഞു. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ സൂറത്തുൻ നജ്മിലെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, الذين اساءوا بما عملوا ويجزي الذين احسنوا بالحسنى. الله سبحانه وتعالى പറയുകയാണ്, തിന്മ ചെയ്തവർക്ക് അവർ പ്രവർത്തിച്ചതനുസരിച്ച് പ്രതിഫലം നൽകും. അതേ സമയത്ത് ഏറ്റവും നല്ല പ്രതിഫലം, അഥവാ الذين يجزي الذين اساءوا بما عملوا ويجزي الذين احسنوا بالحسنى, ഏറ്റവും നല്ല പ്രതിഫലം അഥവാ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുവാനും വേണ്ടിയാണ് സന്മാർഗികളിൽ നിന്ന് ദുർമാർഗികളെ അള്ളാഹു തആല വേർതിരിച്ചത് എന്ന് അള്ളാഹു തആല സൂറത്തുൻ നജ്മിലെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആരാണ് ഈ നന്മകൾ ചെയ്യുന്ന വ്യക്തികൾ? അള്ളാഹുവിൻ്റെ അതിമഹത്തായ സ്വർഗീയാനുഗ്രഹങ്ങൾ ലഭ്യമാകുന്ന ഏറ്റവും നന്മ ചെയ്യുന്ന മനുഷ്യർ ആരാകുന്നു? അവരെ അള്ളാഹു തആല വിവരിക്കുകയാണ്. അല്ലദീന യജ്തനിബൂന കബൈറൽ ഇസ്മി വൽ ഫവാഹിഷ്, നന്മ ചെയ്യുന്നവർ ആരാണ്? അവർ വലിയ പാപങ്ങളും നീചവൃത്തികളും വലിയ പാപങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നൊക്കെ വിട്ടകന്ന് നിൽക്കുന്നവരാണ്. അതേസമയത്ത് ഇല്ലല്ലമം, നിസാരമായ തെറ്റുകളൊഴികെ, അത് മനുഷ്യ സഹജമായി അത് സംഭവിച്ചേക്കാം. ഇല്ലല്ലമം, ചെറിയ നിസാരമായ തെറ്റുകളൊഴിച്ച്
ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ താങ്കളുടെ രക്ഷിതാവ് പാപം പൊറുക്കുന്നതിൽ വിശാലത കാണിക്കുന്നവൻ തന്നെയാണ്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ അല്ലാഹു സുബ്ഹാനഹു വതആല പാപം പൊറുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനല്ല. വിശാലമായ നിലക്ക് തന്നെ അല്ലാഹു തആല പാപം പൊറുത്തുകൊണ്ടിരിക്കും. പക്ഷേ അതിന് നിരന്തരം അല്ലാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ടിരിക്കണം, തേടിക്കൊണ്ടിരിക്കണം. കാരണം ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർള്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അവസരത്തിലും അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ മാതാപിതാക്കൾ ഉദരങ്ങളിൽ നിന്ന് ഗർഭസ്ഥ ശിശുവായിരിക്കുന്നപ്പോഴൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് അവൻ ഏറ്റവും അറിയുന്നവനാകുന്നു. ഇത് അൻശഅകും മിനൽ അർള് വിദ് അൻതും മജിന്നതും ഫീ ഉംബീ ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കൾ ഉദരങ്ങളിൽ ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോഴും അതേസമയത്ത് നിങ്ങൾ സൃഷ്ടിച്ച ഘട്ടത്തിലൊക്കെ തന്നെയും നിങ്ങളെക്കുറിച്ച് അല്ലാഹു തആല ഏറ്റവും അറിയുന്നവൻ തന്നെയാണ്. പക്ഷേ ഫല തുസക്കു അംഫുസക്കും, അതുകൊണ്ട് സ്വന്തത്തെ നിങ്ങൾ പരിശുദ്ധരാക്കി പൊക്കിക്കാട്ടരുത് കേട്ടോ. ഹുവഅലമു ബിമനി തഖ, ഭയഭക്തിയുള്ളവനെ കുറിച്ച് അല്ലാഹു തആല ഏറ്റവും അറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങളെ പൊറുത്തു കൊടുക്കുന്നവനാണെന്ന് അല്ലാഹു തആല വിവരിച്ചതിന് ശേഷമായിട്ട് പാപങ്ങളൊന്നും ചെയ്യാതെ ഇബാദത്തുകളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ട്. അങ്ങനത്തെ ആളുകൾ അവർ സ്വന്തം വിചാരിച്ചു പോകരുത് നന്മ മാത്രം ചെയ്യുന്ന ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടവനാണ് എന്ന്. അതേസമയത്ത് തിന്മകൾ പ്രവർത്തിക്കുന്ന വ്യക്തികളെ പുച്ഛിച്ച് കളയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ആ സ്വഭാവം ആർക്കും അരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ പരിശുദ്ധരാക്കി പൊക്കിക്കാട്ടരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിവരിക്കുകയാണ്. എത്രത്തോളമാണ് ഇഖ്ലാസ് ഉള്ളത് ഇബാദത്തിലെങ്കിൽ അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ആയതുകൊണ്ട് ആരും, ഞാൻ നല്ല ഇബാദത്തെടുക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം തരക്കേടില്ല, മറ്റുള്ള ആളുകളൊക്കെ ഇബാദത്തുകൾ ചെയ്യാതെ താൻ തോന്നികളായി നടക്കുന്നവർ ആളുകളാണല്ലോ, അവരേക്കാളൊക്കെ ഉഷാർ ഞാൻ തന്നെയാണ് എന്ന് സ്വന്തം തീരുമാനിച്ച് സ്വന്തം ശരീരത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്ന ആളുകളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിരിക്കുന്നത്. അങ്ങനെ സ്വന്തമായി നിങ്ങൾ ആരും ആരെയും സ്വന്തമായി നിങ്ങൾ പരിശുദ്ധത ഉള്ള ആളുകളാണെന്ന് തീരുമാനിക്കേണ്ടതില്ല. കാരണം ഹുവ അഅലമു ബിമനി തഖ, ഭയഭക്തിയുള്ള ആരാണെന്ന് അള്ളാഹുവിന് മാത്രമേ നന്നായി അറിയുകയുള്ളൂ എന്ന് ഈ പരിശുദ്ധമായ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ ഒരിക്കലും നിസാരമായി കാണാനും പാടില്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുന്നു, അദ്ദേഹം പറയുന്നുണ്ട്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ കാന റജുലാനി ഫീ ബനി ഇസ്രായീല മുതവാഖിയൈനി അഹദുഹുമാ യുദ്നിബു വൽ ആഖർ മുജ്തഹിദുൻ ഫിൽ ഇബാദ. ബനൂ ഇസ്രായീലിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു, ഒരാൾ തിന്മകൾ ധാരാളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്, മറ്റേ വ്യക്തിയാണെങ്കിൽ വിവാദത്തിൽ മുഴുകി വിവാദത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിയുമാണ്. അങ്ങനെ തിന്മകൾ ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയോട് വിവാദത്തുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറയാറുണ്ട്, മനുഷ്യാരി നിർത്തു, ഈ തിന്മകളിൽ നിന്ന് ഇനി ഒഴിഞ്ഞു നിൽക്കണം. പക്ഷേ അയാളത് കൂട്ടാക്കാതെ വീണ്ടും ആ തിന്മകളിൽ മുഴുകി ജീവിക്കുകയാണ്. വജദഹു യൗമൻ അല ദംബി ഫഖാൽ ലഹു അഖ്സിർ ഖല്ലിനി വറബ്ബി, വലിയ ഒരു തിന്മ ചെയ്ത ഒരു ദിവസം ആ മനുഷ്യനോട് ഇയാൾ ഉപദേശിച്ചു, നീ ഈ തിന്മയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കടോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ മറുപടി പറഞ്ഞത് എന്താണ്, ഖല്ലിനി വറബ്ബി, ഞാനും എൻ്റെ പടച്ചവനും കൂടി മയക്കോളാം, നീ നിന്റെ പണി നോക്ക്, അബുഇസ്ത അലയ്യ റഖീബ, എൻ്റെ കാര്യം തീരുമാനിക്കാൻ നിന്നെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ടോ. ഹത്താ വജദഹു യൗമൻ അല ദംബിയും ഫസ്തഅലമഹു, അങ്ങനെ ഒരു ദിനം വലിയ വലിയ ഒരു തെറ്റ് ചെയ്യുന്നതായി അയാൾ കണ്ടപ്പോൾ അയാൾ പറഞ്ഞുപോയി, ഈ വിവാദത്തിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ്റെ അയാളോട് പറഞ്ഞു, ഓ ഹക്കിർ, എന്ത് മോശമാണ് നീ ചെയ്യുന്നത്, നീ നിർത്തണം, ഈ തിന്മയിൽ നിന്ന് നീ മോചനം നേടണം, തിന്മ നീ ചെയ്തു പോകരുത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോഴും അയാൾ പറഞ്ഞത്, ഹല്ലി നീ വറബി, ഞാനും എൻ്റെ രക്ഷിതാവും ആയിക്കോളാം, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല. ഫഖാല, ആ സമയത്ത് വിവാദത്തിൽ മുഴുകിയ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക് നിന്നെക്ക് അള്ളാഹു പൊറത്തു തരികയില്ല, നിന്നെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുകയില്ല എന്ന് തീരുമാനിച്ച് സത്യം ചെയ്തുകൊണ്ട് വിവാദത്തിൽ മുഴുകി ജീവിച്ച മനുഷ്യൻ ആ തിന്മകളിൽ മുഴുകി ജീവിച്ച വ്യക്തിയോട് പറഞ്ഞപ്പോൾ
فقبض ارواحهما ആ മനുഷ്യ രണ്ട് മനുഷ്യരെയും തദവസരത്തിൽ തന്നെ അള്ളാഹു തആല മരണപ്പെടുത്തുകയാണ്. അങ്ങനെ ഫജതമഇന്ദ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൻ്റെ അടുക്കൽ രണ്ടുപേരും ഒരുമിച്ചു കൂടുന്നു. ഫഖാല ലിഹാദൽ മുജ്തഹിദ്, ഇബാദത്തിൽ മാത്രം മുഴുകി ജീവിച്ച മനുഷ്യനോട് അള്ളാഹു ചോദിച്ചു, കുന്ത ബി ആലിം ഔ കുന്ത അലാ മാ ഫിയ്യ അലാ മാ ഫിയ്യദി ഖാദിർ, നീ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? വഖാല ലിൽ മുദ്നിബി, തിന്മകൾ ചെയ്ത വ്യക്തിയോട് അള്ളാഹു പറഞ്ഞു, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത്ത ബി റഹ്മത്തി, നീ എൻ്റെ റഹ്മത്ത് കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാം എന്ന് ആ മനുഷ്യനോട് പറയുകയും ഈ വിഭാഗത്തിൽ മുഴുകിയ ജീവിച്ച ഈ മനുഷ്യൻ അയാളോട് അള്ളാഹു പറയുന്നത് എന്താണ്? വഖാല ലിൽ ആഹർ, ഇദ്ഹബു ബിഹി ഇലന്നാർ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കൽപ്പനയാണ് അള്ളാഹു കൊടുക്കുന്നത്. അതെന്താണ് കാരണം? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, والذي نفسي بيده لتكلم بكلمه او بقت دنياه واخرته. ആ മനുഷ്യൻ പടച്ച റബ്ബിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ് അയാൾ ഉച്ചരിച്ചു പോയത്. അയാളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയ വളരെ മോശമായ ഒരു പദം അയാൾ പ്രയോഗിച്ചതുകൊണ്ട് അതുവരെ അയാൾ ചെയ്ത സർവ ഇബാദത്തുകളും അള്ളാഹു തആല നശിപ്പിച്ചു കളയുകയും ആ മനുഷ്യനെ നരകത്തിൻ്റെ അവകാശിയാക്കി മാറ്റുകയും ചെയ്തു എന്ന ചരിത്രമാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, വളരെ മോശമായ ഒരു പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളോട് പോലും നിങ്ങൾ ചെയ്യുന്നത് മോശമാണ്, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരില്ല എന്ന് തീരുമാനിക്കുവാൻ നമ്മെ ആരും അള്ളാഹു ഒന്നും നമ്മെ നിയോഗിച്ചിട്ടില്ല. ഓരോരുത്തരോടും നന്മ ഉപദേശിക്കുകയും തിന്മകളിൽ നിന്ന് ഒഴിവാകാൻ യുക്തിപൂർവം ആവശ്യപ്പെടുകയും ചെയ്യുകയല്ലാതെ ആരുടെ കാര്യത്തിലും തീരുമാനമെടുക്കുവാൻ നമ്മൾ വലിയ ആളുകളാണെന്നോ മറ്റുള്ളവർക്കൊന്നും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നോ മറ്റുള്ളവരൊക്കെ മോശക്കാരാണോ എന്നുള്ള ഒരു ധാരണയും ഒരു ചിന്തയും നമുക്കൊരിക്കലും പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല സർവ തിന്മകളെയും പൊറുക്കുന്നവനാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, അല്ലദീന യജ്തനിബൂന കബൈറൽ ഇസ്മി വൽ ഫവാഹിശ ഇല്ലല്ല ലമം ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, എത്ര വലിയ തെറ്റുകളും നീചമായ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെയും പൊറുത്തു കൊടുക്കുന്നവനാണ്. താങ്കളുടെ രക്ഷിതാവ് പാപം പൊറുക്കുന്നതിൽ വിശാലത കാണിക്കുന്നവൻ തന്നെയാണ് എന്നാണ് സൂറത്തുൻ നജ്മിലെ 32-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെയും തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകി ജീവിക്കുവാനുള്ള ഒരു സൽബുദ്ധി അള്ളാഹു നൽകുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് ഇഖ്ലാസോടുകൂടെ ഹൃദയത്തിൽ ഏർപ്പെട്ട് ജീവിക്കുവാനുള്ള തോഫീക്കും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.